വിശ്രമിക്കാൻ പലപ്പോഴും കൊതിക്കാറുണ്ട്, നടക്കാറില്ല. രോഗികൾക്ക് വിശ്രമിക്കാം, പക്ഷെ ഡോക്ടർക്ക് അതിന് പറ്റാറില്ലല്ലോ. സ്വാമിയുടെ കാര്യവും അങ്ങനെയാണല്ലോ. കഠിന ശ്രമങ്ങൾക്കിടയിൽ വീണുകിട്ടുന്ന നിമിഷങ്ങളാ വിശ്രമം. അതിനൊരു സുഖമുണ്ട്. സ്വാമിക്ക് നിരന്തര യാത്രകൾ, പ്രശ്നങ്ങളും പ്രതീക്ഷകളുമായി സദാ ചുറ്റിനും ആൾക്കാർ. സകലർക്കും ആനന്ദം, അതാണ് ആത്മാനന്ദം, അത് തന്നെയാണ് പരമാനന്ദം. മഹായോഗികൾക്കുള്ള സൗഭാഗ്യം. രോഗികൾക്ക് മാത്രമല്ല, മൈസൂരിൽ മരണതാണ്ഡവം ആടിയപ്പോ നൂറുകണക്കിന് ആൾക്കാരെ ഡോക്ടർ സംരക്ഷിച്ചില്ലേ? അതല്ലേ പരമാനന്ദം. ഒരു പൊള്ള കണ്ണടയ്ക്കാതെ എത്ര ദിനരാത്രങ്ങൾ, ക്ഷീണമേ അറിഞ്ഞില്ല. വല്ലാത്തൊരു ഉണർവായിരുന്നു. ആ ഉണർവ് കൂടെ ഉണ്ടാവട്ടെ, ഇനിയുമുണ്ട് ആയിരങ്ങളെ രക്ഷിക്കാൻ നരകയാതനകളിൽ നിന്ന്. ഇറങ്ങിയതൊരു വഴിക്ക് എത്തിയത് ഈ വഴിക്ക്. ഓരോ ദിവസവും പോവേണ്ട വഴികൾ പാദങ്ങൾക്കറിയാം, കാണേണ്ട കാഴ്ചകൾ കണ്ണുകൾക്കും അറിയാം. കരിങ്കുളത്തെ കെട്ടുകല്യാണം മുടക്കിയതിനു ശേഷം പല പ്രമാണിമാരും അത് വേണ്ടെന്ന് വച്ചിട്ടുണ്ട്. അക്കാര്യം ഞാനും അറിഞ്ഞു. നാടാകെ പരന്നിട്ടുണ്ട്, പക്ഷെ വാലറ്റം പോലും ആയിട്ടില്ല. പൽപ്പൂനൊട്ടും തൃപ്തി വന്നിട്ടില്ല അല്ലേ? സത്യമാണ് സ്വാമി. പാഴ്മരങ്ങളെ വീഴ്ത്താൻ കാറ്റ് പോരാ, കൊടുങ്കാറ്റ് തന്നെ വേണം. കീറാമുട്ടികളെ മുറിക്കാൻ സൂചി പോരാ, മഴ തന്നെ വേണം. വിപ്ലവകാരികളുടെ മനസ്സാണ് ഡോക്ടർക്ക്. സമൂഹത്തിന്റെ നാഡീസ്പന്ദനം അറിയാനാണ് കൂടുതൽ താല്പര്യം അല്ലേ? പറയാൻ മറന്നു, ഈയിടെ വിവേകാനന്ദ സ്വാമികളുടെ കത്തുണ്ടായിരുന്നു. മലയാളക്കാരിയുടെ കാര്യം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഭ്രാന്താലയത്തിലെ കാര്യങ്ങളെല്ലാം ധ്യാനത്തിൽ തെളിയുമല്ലോ. പോരെങ്കിൽ യഥാർത്ഥ ചിത്രം ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. അന്നദാനത്തെക്കാൾ വസ്ത്രദാനത്തെക്കാൾ ജ്ഞാനദാനം വിശിഷ്ടമെന്ന് സ്വാമി കത്തിൽ സൂചിപ്പിക്കുന്നു. സൂര്യൻ എത്ര അകലെയായാലും അതിന്റെ പ്രകാശം ഏത് കുണ്ടിലും കുഴിയിലും എത്തും. ഭ്രാന്താലയത്തിന് മുകളിൽ മധ്യാഹ്നമാകുമ്പോൾ നിഴലുകൾ പിൻവാങ്ങും, ജൽപ്പനങ്ങളെല്ലാം അടങ്ങുമെന്ന് മൈസൂരിൽ വെച്ച് അദ്ദേഹം അരുളിയിരുന്നു. പൽപ്പൂന്റെ നിരീക്ഷണത്തിൽ സൂര്യൻ എവിടെ എത്തി? ഉദയഗിരിക്ക് മുകളിൽ ഭൂരിപക്ഷവും ഉറക്കത്തിലാണ്. കുറെ പേർ ഉറക്കം നടിക്കുന്നു. ഉണർത്തണം, കണ്ണുള്ള എല്ലാവരെയും ഉണർത്തണം. പൽപ്പൂന്റെ നെഞ്ചിൽ തന്നെ പാഞ്ചജന്യം ഉണ്ടല്ലോ, ഉണർത്തിക്കോളൂ, അതിനുള്ള നേരമായി. ഡോക്ടർ ഭയപ്പെടണ്ട, എന്നേ ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, ഇപ്പോഴത് മധ്യാഹ്ന സൂര്യനായി. ഈ തീഷ്ണജാലയിൽ എല്ലാം കത്തി ചാമ്പലാവും.